ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ കല്ലറയെയാണ് കാറ്റഗോംസ് ഓഫ് പാരീസ് എന്ന് വിളിക്കുന്നത്. 2020 കണക്കുപ്രകാരം ഫ്രാൻസിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള നഗരമാണ് പാരീസ്. ഏകദേശം 1,22,00,000 ജനസംഖ്യയാണ് നഗരത്തിൽ. 17-ാം നൂറ്റാണ്ട് മുതൽക്കേ പാരീസ് നഗരം ധനകാര്യം, നയതന്ത്രം, വാണിജ്യം, പരിഷ്കാരം, ശാസ്ത്രം, കല തുടങ്ങിയ മേഖലകളിൽ വളരെ പ്രസിദ്ധമായിരുന്നു. നിരവധി ചരിത്രം ഉറങ്ങുന്ന സ്ഥലമായതിനാൽ ഈ നഗരത്തിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണവും കുറവല്ല. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഒരു ദിവസം പാരീസ് മെട്രോ ട്രെയിനുകളിൽ സഞ്ചരിക്കുന്ന സഞ്ചാരികൾ ഏകദേശം 52,30,000. എന്നാൽ 60 ലക്ഷം മുതൽ 70 ലക്ഷം വരെ മനുഷ്യ അസ്ഥികൂടം സൂക്ഷിക്കുന്ന നഗരം കൂടിയാണ് പാരീസ്. പാരീസ് നഗരത്തിൽ ഇത്തരം മനുഷ്യ അസ്ഥികൂടങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തെയാണ് കാറ്റഗോംസ് ഓഫ് പാരീസ് എന്നറിയപ്പെടുന്നത്. സിറ്റി ഓഫ് ലവ് എന്നാണ് സഞ്ചാരികൾ ഈ മനോഹര നഗരത്തെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ പാരീസ് നഗരം സഞ്ചരിക്കുന്ന സഞ്ചാരികൾക്ക് അറിയാത്ത മറ്റൊരു പേരും കൂടിയുണ്ട്, സിറ്റി ഓഫ് ഡെഡ്. കാറ്റഗോംസ് ഓഫ് പാരീസിൽ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന അസ്ഥികൂടങ്ങളെല്ലാം പാരീസ് നഗരത്തിൽ ജീവിച്ച് മരിച്ചുപോയ മനുഷ്യരുടേത് തന്നെയാണ്. ഈ ഭൂഗർഭ കല്ലറയ്ക്കും നമ്മോട് ഒരു കഥ പറയാനുണ്ട്. 700 വർഷങ്ങൾക്ക് മുൻപ് പാരീസ് നഗരത്തിനടിയിൽ ചുണ്ണാമ്പുകല്ലുകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും അതേ തുടർന്ന് വൻതോതിൽ ചുണ്ണാമ്പുകല്ലുകൾ ഖനനം ചെയ്യുകയുമുണ്ടായി. പിന്നീട് ജനങ്ങളുടെ സുരക്ഷയെ മാനിച്ചുകൊണ്ട് ഈ ഖനനം നിർത്തിവെക്കുകയായിരുന്നു. അവിടെ നിന്നാണ് 70 ലക്ഷത്തോളം അസ്ഥികൂടങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭൂഗർഭ കല്ലറയുടെ ജനനം. എന്നാൽ ഖനനം അവസാനിച്ചതോടെ ഈ തുരങ്കത്തിൽ നിരവധി സ്ഥലങ്ങൾ ഒഴിഞ്ഞുകിടക്കുകയും അതേ തുടർന്ന് നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയും അത് മനസ്സിലാക്കിയ ഭരണാധികാരികൾ ഈ ഭൂഗർഭപാതയെ പൂർണ്ണമായും അടയ്ക്കുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കുറച്ചു നാളുകൾ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോവുകയും പാരീസ് നഗരം വീണ്ടും വികസിച്ചു വരികയും കൂടുതൽ തൊഴിലവസരങ്ങൾ വരികയും ചെയ്തു. അതേ തുടർന്ന് തൊഴിലവസരങ്ങൾ തേടി നിരവധി ആളുകൾ പാരീസ് നഗരത്തിലേക്ക് ചേക്കേറുകയുമുണ്ടായി. ചുരുങ്ങിയ കാലയളവിൽ തന്നെ പാരീസ് നഗരം വളരെ തിരക്കേറിയ നഗരമായി മാറുകയും അതോടൊപ്പം പാരീസ് നഗരത്തിൽ മരണനിരക്ക് വർദ്ധിക്കുകയും ചെയ്തു. യൂറോപ്യൻ സംസ്കാരമനുസരിച്ച് മൃതദേഹങ്ങൾ കുഴിച്ചിടാറാണ് പതിവ്. അങ്ങനെ മരണനിരക്ക് കൂടി വരികയും അതേ തുടർന്ന് പാരീസ് നഗരത്തിലെ ഏറ്റവും വലിയ ശ്മശാനമായ ലേ ഇന്നസെൻസിൽ മൃതദേഹങ്ങൾ നിരവധി അടക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ മൃതദേഹങ്ങൾ കൊണ്ടുവന്ന ആദ്യഘട്ടങ്ങളിൽ 6 അടി ആഴത്തിലായിരുന്നു അടക്കം ചെയ്തിരുന്നത്. പിന്നീട് മൃതദേഹങ്ങൾ അടക്കം ചെയ്യുവാൻ സെമിത്തേരിയിൽ സ്ഥലമില്ലാതാവുകയും അതേ തുടർന്ന് സെമിത്തേരിയിൽ വന്ന മൃതദേഹങ്ങൾ 2 അടിയിലും അടക്കം ചെയ്യുകയുമുണ്ടായി. പിന്നീട് മൃതദേഹങ്ങൾ അടക്കം ചെയ്യുവാനുള്ള സ്ഥലം ലേ ഇന്നസെൻസിൽ ഇല്ലാതാവുകയും ചെയ്തു. എന്നാൽ പാരീസ് നഗരം ദിവസം തോറും വികസിച്ചു വരികയായിരുന്നു. അതോടൊപ്പം ഈ നഗരത്തിലെ മരണനിരക്കും വർദ്ധിച്ചു വരികയുമുണ്ടായി. എന്നാൽ പാരീസ് നഗരത്തിൽ മൃതദേഹങ്ങൾ മറവ് ചെയ്യുവാനുള്ള സ്ഥലം തീരെ ഇല്ലാത്തൊരു അവസ്ഥയാവുകയും അതേ തുടർന്ന് പാരീസ് നഗരത്തിലെ ഭരണാധികാരികൾ നഗരത്തിൽ മരിക്കുന്ന ആളുകളുടെ മൃതദേഹങ്ങൾ നഗരത്തിന് പുറത്തുള്ള സെമിത്തേരികളിൽ അടക്കം ചെയ്യുവാനുള്ള ആജ്ഞ പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നാൽ മൃതദേഹങ്ങളെ മറ്റു നഗരങ്ങളിലെ സെമിത്തേരികളിൽ അടക്കം ചെയ്യുക എന്നെല്ലാം പറയുമ്പോൾ വളരെ ചിലവേറിയ കാര്യമായിരുന്നു. അതേ തുടർന്ന് ആളുകൾ മൃതശരീരങ്ങളെ ശ്മശാനങ്ങളിൽ ഉപേക്ഷിക്കുവാനും തുടങ്ങി. എന്നാൽ ആളുകളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ വളരെയേറെ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ശവശരീരങ്ങളിൽ നിന്നും പുറംതള്ളുന്ന രൂക്ഷ ഗന്ധങ്ങൾ പാരീസ് നഗരത്തിൽ പരക്കുകയും നഗരത്തിൽ എലികളുടെ എണ്ണം വർദ്ധിക്കുകയും അതേ തുടർന്ന് നഗരവാസികൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും പകർച്ചവ്യാധികളും പരക്കുകയും ചെയ്തു. അങ്ങനെ മൃതദേഹങ്ങളുടെ അളവുകൾ കൂടുന്നതുകൊണ്ട് ഈ മൃതദേഹങ്ങൾ അവിടുത്തെ ഭരണാധികാരികൾക്ക് പ്രധാന വെല്ലുവിളിയായി മാറുകയും ഭരണാധികാരികൾ ഇക്കാര്യത്തിൽ ഇടപെടുകയും ലേ ഇന്നസെൻസ് മുതലായ മറ്റു സെമിത്തേരികളിലെയും പഴയകാല മൃതദേഹങ്ങളുടെ അസ്ഥികളെല്ലാം നീക്കം ചെയ്യണമെന്ന് സഭയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ കാര്യം ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയില്ല എന്നായിരുന്നു സഭയുടെ മറുപടി. അതിനുശേഷം 1780 ലേ ഇന്നസെൻസ് എന്ന സെമിത്തേരി തകരുകയും അതിന് ഫലമായി ലേ ഇന്നസെൻസിലെ പ്രവർത്തനം നിരോധിക്കുകയും ചെയ്തു. അതേ തുടർന്നുണ്ടായ ചർച്ചകളിൽ നിന്നും ഉദിച്ച ഒരു പോംവഴിയാണ് ദ കാറ്റഗോംസ് ഓഫ് പാരീസ്. അതേ തുടർന്ന് പഴയകാല അസ്ഥികൂടങ്ങൾ ശ്മശാനത്തിൽ നിന്നും നീക്കം ചെയ്യുവാൻ സഭ അനുമതി കൊടുക്കുകയും അവിടുത്തെ പാരീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ മൃതദേഹങ്ങൾ നീക്കം ചെയ്യുവാൻ ഭരണാധികാരികൾ അനുമതി നൽകുകയും ചെയ്തു.
അങ്ങനെ പാരീസ് നഗരത്തിലുള്ള എല്ലാ ശ്മശാനങ്ങളിലെയും പഴയകാല അസ്ഥികൂടങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തു. 60 മുതൽ 70 ലക്ഷത്തോളം അസ്ഥികൂടങ്ങളായിരുന്നു അവർ പുറത്തെടുത്തത്. സെമിത്തേരിയിൽ നിന്നും മൃതദേഹങ്ങൾ തുരങ്കത്തിലേക്ക് മാറ്റുവാൻ 14 മാസം എടുക്കുകയും അതിനുശേഷം ഈ തുരങ്കപാതയെക്കുറിച്ച് നിരവധി പ്രേതകഥകൾ ഉയർന്നു വരുവാനും ആരംഭിക്കുകയുണ്ടായി. 1974 പുറത്തിറങ്ങിയ ദ ഹോൾ എന്ന സിനിമ കാറ്റഗോംസ് ഓഫ് പാരീസിലാണ് ചിത്രീകരിച്ചത്. 1954 പുറത്തിറങ്ങിയ ഫാദർ ബ്രൗൺ എന്ന സിനിമയുടെ ചില ഭാഗങ്ങളും കാറ്റഗോംസ് ഓഫ് പാരീസിൽ ചിത്രീകരിച്ചിരുന്നു. ഇതിനെല്ലാം ശേഷം 2004 ഈ ഭൂഗർഭ കല്ലറയിൽ ഒരു സിനിമാ തിയേറ്ററും പോലീസ് കണ്ടെത്തുകയുണ്ടായി. നമ്മുടെയെല്ലാം സിനിമാ തിയേറ്ററുകളിൽ കാണുന്ന വിധം സ്ക്രീനും പ്രേക്ഷകർക്കുള്ള ഇരിപ്പിടങ്ങളും പ്രൊജക്ടർ ഉപകരണങ്ങളും 2003-2004 കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ ത്രില്ലർ സിനിമകളുടെയും നോയർ ക്ലാസിക് സിനിമകളുടെയും ഫിലിം റീലുകളും പോലീസ് കണ്ടെടുത്തിരുന്നു. അതുകൂടാതെ ബാറും ബാറിൽ വരുന്നവർക്ക് ഇരിക്കുവാൻ കസേരകളും മേശകളും അടങ്ങിയൊരു റെസ്റ്റോറന്റ് അതിൽ സജ്ജീകരിച്ചിരുന്നു. ഇതിനു പിന്നിൽ ആരാണെന്ന് പോലീസ് അന്വേഷിക്കുകയും ലെക്സ് UX എന്ന സംഘടനയാണ് ഈ ഭൂഗർഭ കല്ലറയിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്തതെന്ന് അറിയുവാൻ കഴിയുകയുമുണ്ടായി. അതിനുശേഷം കാറ്റഗോംസ് ഓഫ് പാരീസിൽ ജനങ്ങൾ ആരും തന്നെ പ്രവേശിക്കാത്ത രീതിയിൽ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം ഈ തുരങ്കത്തിന്റെ ഏകദേശം 1 കിലോമീറ്ററോളം ടൂറിസ്റ്റുകൾക്കായി തുറന്നുകൊടുക്കുകയുമുണ്ടായി. എന്നിരുന്നാലും നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഈ തുരങ്കപാതയിലേക്ക് ഇപ്പോഴും നുഴഞ്ഞു കയറുന്നുണ്ട് എന്നാണ് പോലീസിന്റെ വാദം. ആളുകൾ ഇത്തരത്തിൽ നുഴഞ്ഞു കയറുവാനുള്ള പ്രധാന കാരണം പുറത്ത് നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ ഈ തുരങ്കപാതയ്ക്കകത്ത് പുറത്തെ തണുപ്പിനെ അപേക്ഷിച്ച് ചൂട് കൂടുതലായി അനുഭവപ്പെടും. എന്നാൽ പുറത്ത് നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടുമ്പോൾ പുറത്തെ ചൂടിനെ അപേക്ഷിച്ച് തണുപ്പ് കൂടുതലായി അനുഭവപ്പെടും. എന്തെല്ലാം പറഞ്ഞാലും ഈ കാറ്റഗോംസ് ഓഫ് പാരീസിനെ ചുറ്റിപ്പറ്റി പേടിപ്പിക്കുന്ന തരത്തിൽ നിരവധി പ്രേതകഥകൾ ഇന്നും നിലനിൽക്കുന്നു. 480,000 സഞ്ചാരികൾ ഒരു വർഷം കാറ്റഗോംസ് ഓഫ് പാരീസ് സന്ദർശിക്കുന്നുണ്ട്. 2014 റിലീസ് ചെയ്ത ആസ് എബോവ് സോ ബിലോ എന്ന ചിത്രവും കാറ്റഗോംസ് ഓഫ് പാരീസിലാണ് ചിത്രീകരിച്ചത്. 2015 സഞ്ചാരികൾക്ക് ഈ തുരങ്കപാതകളിൽ രാത്രി താമസിക്കുവാൻ വേണ്ടി എയർ ബി എൻ ബി എന്ന കമ്പനി ഫ്രഞ്ച് സർക്കാരിന് 350,000 യൂറോ നൽകുകയുണ്ടായി. 2017 ഓഗസ്റ്റ് മാസം മോഷ്ടാക്കൾ ഈ തുരങ്കപാതയിലുണ്ടായിരുന്ന വൈൻ നിലവറകളിൽ അതിക്രമിച്ചു കയറുകയും 250,000 യൂറോയിൽ കൂടുതൽ വില വരുന്ന വീഞ്ഞുകൾ മോഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.